Hi all, Assalamualaikum. In the Vanitiladam, or variety samosa recipe itanato. A laddi poly filling a vegetal and a variety of samosa and yana, a pella on the trije the noco, make an anamka video to poem. Apidadin then a corchi chicken venam, illila the piece and okay to cut up in a corchi charajari a piece aki to cut the duca. Nanipa a corchi chicken aid the tulo, in the lot of namakur cal teaspoon in corchi, mandal podium, cal teaspoon in corchi, near a masala podium chertoga. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക പിന്നെ 1/4 ടീസ്പൂൺ വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ 1/2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഇപ്പോ കുറച്ചല്ലേ ചിക്കൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ 1/2 ടീസ്പൂൺ മതി പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുക ട്ടോ വളരെ കുഞ്ഞത് മതി ചെറുനാരങ്ങ അപ്പോൾ നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ചെറുനാരങ്ങ എടുക്കുക ട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചിക്കൻ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസ് ഉണ്ടായതൊക്കെ ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ വേറൊരു കയ്യിലും കൂടി കൂട്ടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസൊക്കെ ഉണ്ടായിരുന്നു ഇടയിൽ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും പിന്നെ ഒരു സവാളയും ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വളരെ കുഞ്ഞൊരു ക്യാപ്സിക്കും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും വളരെ കുഞ്ഞൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വേണ്ട ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലോട്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയും കൂടി പെയിൻ്റ് ചേർത്ത് കൊടുക്കുക വളരെ കുഞ്ഞത് മതിയിട്ട് ഒരുപാട് വേണ്ട പിന്നെ ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ആ ചിക്കനിലോട്ട് തന്നെ അല്ലേ ഈ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മയോണൈസാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എത്രയാണോ നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്ടം അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മയണൈസും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ സമൂസയുടെ ഷീറ്റ് എടുക്കുക എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം മസാല ഫിൽ ചെയ്യുക അപ്പോൾ ഫോൾഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ അറിയുന്നവരാണെങ്കിൽ അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് സമൂസ ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത് ഇനി നിങ്ങളുടെ അടുത്ത് സമൂസ ഷീറ്റ് ഇല്ലാന്നാണെങ്കിൽ ഇതുപോലെ മൈദ എടുക്കുക മൈദ ഒരു കപ്പ് മൈദ എടുക്കുക പിന്നെ അതിലോട്ട് കുറച്ച് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ പരത്തിയെടുക്കുക നല്ലപോലെ നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക 4 വശവും നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കണമെന്നൊന്നുമില്ല നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്താലും സമൂസയുടെ ആകൃതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് തിരിച്ച് വെച്ച് കൊടുത്തതിനാൽ സമൂസയുടെ ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ 4 മൂലയും നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ ഇതാ നമുക്ക് സമൂസയുടെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സമൂസയൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക 2 വശവും ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിഡിൽ ഞാൻ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ